പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് കാർ ഫോർ സെയിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഷോറൂം കെ എൽ മോട്ടേഴ്സ്. നമ്മൾ നെയ്ബർഹുഡിൽ നിന്ന് ഒരു കാറൊക്കെ കൊണ്ടുവന്നു $2,000. പിന്നീട് നമ്മളത് നല്ല വിലയ്ക്ക് വിറ്റു. എത്ര വിലയ്ക്ക് വിറ്റെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലോസ് ഒന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയുടെ എൻഡിങ്ങിൽ നമ്മൾ രണ്ട് കാറ് ഷോറൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് കാറും ഞാൻ സെയിൽ ചെയ്തു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. ഞാൻ ഈ ഗെയിം കുറച്ച് നേരം ഓഫ് ക്യാമിൽ കളിച്ചു. ഇവിടെ മറ്റേ സ്കില്ലിൻ്റെ ഒരു സംഭവമുണ്ട്. ഒരു മിനിറ്റ്, അതെങ്ങനെ എടുക്കുക? ആ ഇതാണ് സ്കില്ലുകൾ. എനിക്കിവിടെ നിന്ന് മറ്റേ ബാർഗെയിനിങ്ങിൻ്റെ സ്കില്ല് കിട്ടി. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഷോറൂമിൽ ഒരാളെ പണിക്ക് വെച്ചു പുതിയതായിട്ട്. ഇയാളവിടെ അപ്പുറത്ത് ഏതൊരു പറമ്പിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ അയാൾക്ക് ഒരു ജോലി കൊടുത്തു. ഇയാളിപ്പോൾ ഓഫീസ് ക്ലീൻ ചെയ്യും, പക്ഷെ വണ്ടികളൊന്നും ക്ലീൻ ചെയ്യില്ല. അതിനിപ്പോൾ വേറെ സ്കില്ലുണ്ട്, ഈ എംപ്ലോയി കാർ വാഷില്ലേ, ആ സ്കില്ല് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമ്മുടെ വണ്ടികളൊന്ന് കഴുകും. പിന്നെ ഇവിടെ ഷോ ഡീറ്റെയിൽ, ഈ സ്കില്ലും കൂടി ഞാൻ അൺലോക്ക് ചെയ്തിണ്ട്. ഈ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് വണ്ടികളുടെ ഡാമേജ് വണ്ടി മേടിക്കുന്നയാളെ മുമ്പ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട് ഈ ഗെയിമിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ലക്ഷറി കാർ മേടിക്കും. കുറേ പേരെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷറി കാർ മേടിക്കാനായിട്ട്. ആ അത് നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. BMW, ഔഡി, മെർസിഡസ്, ഏതെങ്കിലും ഒരു കാറങ്ങ് സെറ്റാക്കാം. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇതെന്താ ഹൾക്കിൻ്റെ അനിയന? ഒരു മിനിറ്റ് സംസാരിച്ച് നോക്കണ. ആ നമുക്ക് സംസാരിച്ച് നോക്കാം. ഇയാൾ എത്ര രൂപയ്ക്ക് വണ്ടി വിൽക്കണ? ആ വെറും $9,836 മാത്രം. നമ്മുടെ കയ്യിൽ ഏകദേശം അത്ര പൈസ തന്നെയുള്ളോ? ഏയ് നമുക്ക് ഈ കാറ് വേണ്ട, ഇയാളെ കണ്ടിട്ട് എന്തോ ഉടായ്പുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും കാറ് പോയിട്ട് നോക്കാം. ഇവിടെ ഒരു പിക്കപ്പ് ഉണ്ട്, നമുക്കതിന് റേറ്റ് ചോദിച്ചു നോക്കാം. ഏയ് ഇയാൾക്കും എന്താ പറ്റിയേ? ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താ പറ്റിയേ? സോംബി ഒന്ന് അറ്റാക്ക് ചെയ്ത. ഓക്കെ ഇവിടെ ഒരു ജോക്കർ ഉണ്ട്. ഓ എനിക്കിപ്പോൾ മനസ്സിലായി, ഈ ഗെയിമിലെ ഹാലോവീൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ വേഷം ധരിച്ചേക്കണത്. ഓ ഞാനിപ്പോഴാണോ ഓർത്തത്, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താ പറ്റിയെന്ന്. ഓക്കെ ഇവിടെ ഒരു കാറുണ്ട്, ഇത് ഏതാ കാറ് എനിക്കറിയില്ല, ചോദിച്ചു നോക്കാം. ഉണ്ടായി ഫണ്ടാ. ഇത് ഏതാ കാറ്? ഇത് ഏതാ കമ്പനി? എന്തുട്ടായാലും നമുക്ക് ഈ കാറ് വേണ്ട, അധികം പൈസ ഇല്ല ഇപ്പം എൻ്റെ കയ്യിൽ, അത്യാവശ്യം ലക്ഷറി വണ്ടി തന്നെയാണ്. ഓക്കെ നമുക്ക് ബാക്കി കാറുകളും കൂടി നോക്കിയിട്ട് വരാം. ഈ ഗെയിമിൽ കാറുകൾ മാത്രമല്ല ട്രക്കും കൂടി വിൽക്കുന്നുണ്ട്. ഇതിന് എത്ര റേറ്റ്? $3,936. ആ അത്രയ്ക്കുള്ളൂ, കാറിൻ്റെ അത്ര വില വരണില്ല ട്രക്കിന്. പക്ഷെ അത് മേടിക്കണില്ല, ബാക്കിയുള്ളവർ മേടിക്കുന്നു എന്താ ഉറപ്പുള്ള. പിക്കപ്പ് ഉണ്ട്, അത് വേണ്ട. ഇവിടെ ടെസ്ലയുണ്ട്, ഇലക്ട്രിക് എനിക്ക് തീരെ വേണ്ട. ഓക്കെ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇതിനെന്തായാലും അധികം വില ഉണ്ടാവില്ല ഉറപ്പാ. ഇതിന് വരും $7,716, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടെങ്കിൽ ഈ വണ്ടി ഫിക്സ് ചെയ്യാം. ഒരു മിനിറ്റ്, നമുക്ക് ബാക്കി കാറുകളും കൂടി നോക്കിയിട്ട് വരാം. നമുക്ക് അധികം ധൃതി ഒന്നുമില്ല, അപ്പം അതൊക്കെ ടൈം എടുത്ത് ചെയ്താൽ മതി. ഇവിടെ ഒരു എർട്ടിക പോലത്തെ വണ്ടിയുണ്ട്, ഇതെന്തായാലും വില കുറവാവും ഉറപ്പാ. ഇതിനെത്രയാണ്? $52,000. ഇത് എർട്ടിക ഒന്നുമല്ല, വേറെ ഏതൊരു വണ്ടിയാ. അല്ല ഇതെന്തത്, ഒരു പെട്ടിയൊക്കെ ഉണ്ടല്ലോ, വില വണ്ടിയാണോ? ഒന്ന് ഇയാളുടെ അടുത്ത് ചോദിച്ചിട്ട് വരാം. ബ്രിങ് മീ 30 pumpkins, ഐ വിൽ ഗിവ് ദിസ് ലെജൻഡറി കാറ്. ലെജൻഡറി കാറാ? അപ്പോൾ ഉറപ്പായിട്ടും വല്ല BMW, മെർസിഡസാ, അങ്ങനത്തെ എന്തെങ്കിലും വണ്ടിയോ? അപ്പോൾ നമുക്ക് പോയിട്ട് 30 മത്തങ്ങ കണ്ടുപിടിക്കണം. മത്തങ്ങ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുക, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓ ഇവിടെ പിരിട്ടായി. ഒരു മിനിറ്റ്, എനിക്ക് അവിടെ മുമ്പിൽ എന്തോ കണ്ടു. ഓ മുമ്പിലൊരു മത്തങ്ങ ഉണ്ട്, നമുക്കത് കൂടെ എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി വീടുകളിലും ഉണ്ടാവും, എല്ലാ വീടുകളിലും ഉണ്ടാവില്ല. ഓക്കെ അടുത്തത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, അതും കൂടി കളക്ട് ചെയ്യാം. ഇതിപ്പോൾ എല്ലാ പംപ്കിനും നെയ്ബർഹുഡിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ബാക്കി ഏതെങ്കിലും സ്ഥലത്താവും. ഓക്കെ എനിക്കിവിടെ നെയ്ബർഹുഡിൽ നിന്ന് 5 മത്തങ്ങയാണ് കിട്ടിയേ. ആ മുമ്പിൽ കാണുന്ന സ്ഥലമാണ് എൻ്റെ കണ്ടെയ്നർ, ഞാൻ അവിടെയാണ് കിടന്ന് ഉറങ്ങാറ്. ഓക്കെ എനിക്ക് അവിടെയും മത്തങ്ങ കാണാണ്ട്. ഓ നമുക്കതെല്ലാം പോയിട്ട് കളക്ട് ചെയ്യാം, ആ മരത്തിൻ്റെ ചോട്ടിലുണ്ട്. ഓക്കെ അതങ്ങനെ നൈസായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ അവിടെ രണ്ടെണ്ണം ഉണ്ട്, നമുക്കതും കൂടിയും കളക്ട് ചെയ്യാം. ഓക്കെ അതും കൂടിയും അങ്ങനെ കളക്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 8 എണ്ണമായി, നമുക്കിപ്പോൾ കിടന്ന് ഉറങ്ങാം. ഓക്കെ ഇന്ന് നമുക്ക് $5,700 ആണ് കിട്ടിയത്.
ഓ നമ്മളെന്ന പൈസ ചെലവാക്കിയിട്ടില്ല, വണ്ടികളൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെയുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ നേരം വിളിത്തു. നമുക്കിനി പോയിട്ട് ബാക്കി മത്തങ്ങയും കൂടി കണ്ടുപിടിക്കണം. ഇപ്പം എട്ടണായിട്ടുള്ളോ. ഓക്കെ, നമുക്ക് ഒരു വണ്ടി വേണം. ഈ ടൗൺ മൊത്തം ഓടി നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? ഒരു വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നെയ്ബർഹുഡിൽ പോയിട്ടേ ഏതെങ്കിലും വില കുറഞ്ഞ വണ്ടി മേടിക്കാം. എന്നിട്ട് ആ വണ്ടി വെച്ച് ഈ ടൗൺ മൊത്തം കറങ്ങാം. എന്നിട്ട് മത്തങ്ങ ഒക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എനിക്ക് ഒരു വണ്ടി കാണാൻ പറ്റുന്നുണ്ട്. അതെന്തായാലും റേറ്റ് കുറവാവും. ഒരു മിനിറ്റ്, ഈ വീടിൻ്റെ ബാക്കിൽ ഒന്ന് നോക്കി നോക്കാം, മത്തങ്ങ ഉണ്ടാവൂ. ആ, ഇവിടെ മത്തങ്ങ ഉണ്ട് എനിക്ക് തോന്നി. ഓക്കെ, അതും കൂടി അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി വേറെ മത്തങ്ങ ഒന്നും കാണാനില്ല. ഓക്കെ, ഈ ഭാഗത്തൊന്നും ഇല്ല. ഇന്നലെ രാത്രി ഞാൻ ഏകദേശം ഒക്കെ കാലിയാക്കി, ഇവിടെ ഒരെണ്ണം ബാക്കി വന്നു. ഓക്കെ, നമുക്കിനി ഈ കാറ് മേടിക്കാം. എത്രയതിൻ്റെ റേറ്റ് പറഞ്ഞേ? ആ, അധികമൊന്നും ഇല്ല, 2240 ഉള്ളോ. നമുക്കൊരു 1800 ഫിക്സ് ചെയ്യാം. എന്തു പറയണു? ഓ, അയാൾക്കത് പറ്റില്ല എന്ന്. എന്നാൽ 2000 കുഴപ്പമുണ്ട. ഓ, 2000 പറ്റില്ല എന്ന്. എന്നാൽ പിന്നെ 2100. അതെങ്കിലും ഒന്ന് സമ്മതിക്ക്. ഓ, ഇയാൾക്ക് അതും പറ്റില്ല. എന്നാൽ ശരി, ഫുൾ ക്യാഷ് കൊടുത്ത് മേടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ കാറ് മേടിച്ചു. ഈ വണ്ടിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. ആ, അത് കുഴപ്പമില്ല, ഞാൻ ഈ വണ്ടി ഈ അടുത്തൊന്നും വിൽക്കാൻ പോണില്ല. നമുക്ക് ഈ വണ്ടി കൊണ്ട് ടൗൺ മൊത്തം കറങ്ങി നടക്കാം. എവിടെയെങ്കിലും ഒക്കെ പംപ്കിൻസ് കാണാൻ പറ്റും, അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനങ്ങനെ എല്ലാ പംപ്കിൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇയാളിന് എന്തുട്ട വണ്ടിയെ തരാമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും നല്ല വണ്ടി തന്നാൽ മതിയായിരുന്നു. ഓക്കെ ചേട്ടാ, ഇതാ 30 പംപ്കിൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഇതേതാ വണ്ടി? സൂപ്രയാണോ? ഏകദേശം സൂപ്ര പോലെ ഉണ്ട്. ഒരു മിനിറ്റ്, എങ്ങനെ വണ്ടിയിൽ കയറുക? ആ, അപ്പുറത്തൂടെ കയറേണ്ടി വരും. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓ, വണ്ടിക്ക് നല്ല സൗണ്ടൊക്കെ ഉണ്ട്. എന്തുട്ടായാലും ഇതൊരു സൂപ്പർ കാറാ. ഏകദേശം സൂപ്രയുടെ ചായ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നേരം വെളുത്തിട്ട് ഈ വണ്ടി ഏതെന്ന് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ എങ്ങനെ നേരം വെളുത്തു? ഏത് വണ്ടി ഇത്? സൂപ്രയാണോ? എനിക്കിത് കണ്ടിട്ട് സൂപ്ര പോലെ തോന്നണേ. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറ, ഇത് ഏതാ വണ്ടിയെന്ന്. നമുക്ക് ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. മിസഡ X7, അങ്ങനെ എന്തൊരു വണ്ടിയാ. 2002 മോഡല്, 35,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓ, ഇതും ഒരു യൂസ്ഡ് കാർ തന്നെയാ. എന്തുട്ടായാലും സംഭവം നൈസായിണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രക്കിൻ്റെ മേലെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ നോക്കാൻ പറ്റുമെന്ന്. നമുക്കിപ്പോൾ ഏതായാലും ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഓക്കെ, വണ്ടി ഞാൻ ട്രക്കിൽ കയറ്റിയിട്ടുണ്ട്. എവിടേക്ക് പോവാ? ഫോറസ്റ്റാ ഡെസേർട്ടാ? നമുക്ക് ഫോറസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ഫോറസ്റ്റിലേക്ക് എത്തി. ഓ, വഴി കുറച്ച് മോശമാണ്, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് നോക്കി നോക്കാം. ഓക്കെ, 100 കടന്നുണ്ട്. 0 to 100 7.8 seconds. ഓക്കെ, ഇതിപ്പോൾ 200 എത്താറായിണ്ട്. ഓക്കെ, 200 കടന്നു. 300 വരെ പോവുമെന്ന് നോക്കി നോക്കാം. ഓ, ഈ ട്രാക്ക് നല്ല നീളമുണ്ട് കേട്ടോ. ഇതും നൂറ്റ മുമ്പിൽ ഇതും കൊണ്ടിട്ട് വണ്ടി ചാടിക്കണ. നമ്മളിപ്പോൾ ഏതായാലും വണ്ടി ചാടിക്കണില്ലേ. ഓക്കെ, നമ്മുടെ വണ്ടി 300 എത്താറായിണ്ട്. ഓക്കെ, 300 കടന്നു. ഇനിയിപ്പോൾ 400 വരെ പോവോ? ഏയ്, പോവാൻ ചാൻസ് ഇല്ല. ഓ, സ്പീഡ് കയറുന്നുണ്ടല്ലോ. വണ്ടി കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതെന്താ മുമ്പിൽ? വഴി നിന്നല്ലോ. ഓ, നൈസായിട്ട് പണിപ്പാളി. ഇതെന്തത് മുമ്പിൽ നെറ്റ് വെച്ചേക്കണ്? അറ്റ്ലീസ്റ്റ് ഒരു സൈൻ ബോർഡെങ്കിലും വെക്കായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഷോറൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര വിലയ്ക്ക് വിൽക്കുക? എന്തായാലും നല്ല വിലയ്ക്ക് വിൽക്കണം. ഓക്കെ, നമ്മുടെ ആളുടെ അവിടെ വേസ്റ്റൊക്കെ പറക്കുന്നുണ്ട്. ആ, അതതിൻ്റെ ജോലി ചെയ്തോളും. നമുക്കിപ്പോൾ ഏതായാലും ഈ വണ്ടി വിൽക്കണം. ഒരു മിനിറ്റ്, എത്ര വിലയ്ക്ക് വിൽക്കുക? ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്ക് ഒരു 100,000 വിൽക്കാം. $100,000 കേട്ടോ. ഇനിയിപ്പോൾ 100,000 കുറവായ. നമുക്കിപ്പോൾ 150,000 ആക്കാം. എന്നാലാണ് ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു $50 മേടിക്കുള്ളൂ. ഓക്കെ, വണ്ടി ഇപ്പോൾ ഞാൻ ഏതായാലും സെയിലിട്ടുണ്ട്.
ഇതില് ഒരു വണ്ടി ഓഫീസിൽ ഇല്ലെന്ന് കാണിക്കണേ. ആ അത മറ്റേ നൈബർഹുഡിലുണ്ട്. നമ്മൾ പംപ്കിങ്സ് ഒക്കെ കളക്ട് ചെയ്യണക്കുള്ള മുമ്പ് ഒരു വണ്ടി മേടിച്ചില്ലേ? അത് നൈബർഹുഡിൽ ഇരിക്കണ്ട്. അത് നമുക്ക് പിന്നീട് പോയിട്ട് കളക്ട് ചെയ്യാം. ഇവിടെ എന്തോ ബില്ലുണ്ട്. അത് ഇതുവരെയ്ക്കും ഞാൻ അടച്ചിട്ടില്ല. $1,500. ആ അത് നമുക്ക് പിന്നെ പോയിട്ട് അടയ്ക്കാം. ഇവിടുത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇതെന്ത് പറ്റി? ആ ഓക്കെ, ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഈശ്വര, 150,000 കിട്ടണേ. ചേച്ചി പ്രൈസ് ഓക്കെ അല്ലേ? ഏ, ഈ ചേച്ചിക്ക് പ്രൈസ് കുഴപ്പമില്ലെന്ന്. 150,000 മേടിക്കാന്ന്. ഇനിയിപ്പോൾ ഞാൻ പ്രൈസ് ഇട്ടത് കുറഞ്ഞു പോയാ. ഒരു മിനിറ്റ്, ഇവിടെ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ ഈ ചേട്ടനും പ്രൈസ് ഓക്കെയാന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 200,000 ചോദിച്ചു നോക്കാം. 200,000 ഈ ചേട്ടൻ സമ്മതിക്കണില്ല. ഓ, 200,000 വരില്ല. നമുക്കപ്പോൾ 150,000 തന്നെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ ചേച്ചിക്ക് വണ്ടി കൊടുക്കാം. ഈ ചേച്ചിയാണല്ലോ ആദ്യം വന്നത്. ഓക്കെ, വണ്ടി എങ്ങനെ വിറ്റ് പോയി. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് ഉണ്ടല്ലേ, $157,489. എന്തെങ്കിലും ആട്ടെ. നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9,000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതേ ലക്ഷങ്ങളിൽ കടന്നു. നേരത്തെ എന്തോ ബില്ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിപ്പോൾ തന്നെ അടയ്ക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ കാശായി. ഇത് എടുത്തോണ്ട് പോ. നമ്മളങ്ങനെ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോറൂമിലേക്ക് പെടപ്പെട വണ്ടികൾ കൊണ്ടുവരാം. BMW അങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ടുവരാം. അതിപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.